വടക്കൻ പറവൂരിലെ പല്ലൻതുരത്ത് ഫിഷർമെൻ കോളനി എന്നീ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയ അവസ്ഥയുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പറവൂരിൽ 17 ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. 200-ലധികം കുടുംബങ്ങളെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. അഖില നന്ദകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഖില, ഈ വെള്ളം കയറുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ നടപടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്, എന്താണ് വിവരങ്ങൾ? ഇടമലയാർ, ഇടുക്കി, മുല്ലപ്പെരിയാർ ഡാമുകൾ തുറന്നുവിട്ടതോടെ ക്രമാതീതമായാണ് ജലം പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പറവൂരിലെ ഒരു ക്യാമ്പിലാണ്. എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കോതമംഗലത്തും കുന്നത്തുനാടും ആലുവയിലും പറവൂരും എല്ലാം ക്യാമ്പുകൾ സജ്ജമായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ളത് വടക്കൻ പറവൂരിലാണ്. ഇവിടെ തുരുത്ത് പ്രദേശമാണ്, താഴ്ന്ന പ്രദേശമാണ്. മാത്രമല്ല പുത്തവേലിക്കര ഭാഗത്ത് ചാലക്കുടി പുഴയും പെരിയാറും ചേർന്ന് സംഗമിക്കുന്ന പ്രദേശമാണ്. ഈ രണ്ട് പുഴയിലെയും വെള്ളം വീടുകളിലേക്ക് കയറുന്ന സാഹചര്യത്തിൽ നിരവധി കുടുംബങ്ങൾ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കണ്ണംകുളങ്ങര LP സ്കൂളിലെ ക്യാമ്പിൽ മാത്രം 250 പേരിലധികം എത്തിയിട്ടുണ്ട്. രാവിലെ മുതലാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ആശങ്കയിലാണ് ഇവർ. രാത്രി വെള്ളം കയറിയത് വലിയ പരിഭ്രാന്തി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യമായിരുന്നു. ചേച്ചി, എപ്പോഴാണ് വെള്ളം കയറിയത്, എന്തായിരുന്നു അവസ്ഥ? രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ വെള്ളം കയറി. പിന്നെ വേഗം കൂടെ വരുമായിരുന്നു. രാവിലെ പോകുന്ന എല്ലാവരും. വീടിനൊക്കെ ഇപ്പോൾ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് പോകുന്നു. എന്താണ്, നേരത്തെ വെള്ളം മുങ്ങിണ്ടായിരുന്നു? ആകെ പ്രശ്നത്തിലായിരുന്നു. ആദ്യം വന്ന വെള്ളം മുറ്റമൊക്കെ മുങ്ങിയുള്ളൂ, അകത്തോട്ടൊക്കെ കയറിയില്ല. ഈ തവണ മുറ്റത്തോടെ അകത്താണ്. സാധനങ്ങൾ ഇനിയിപ്പോ അവിടെ കിടക്കണതൊക്കെ പോയാൽ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ഞങ്ങൾ മാത്രം പോന്നിട്ടുള്ളൂ. ഒരു എടുക്കാനുള്ളത് എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. അത് കടവരികത്ത് തന്നെയാണ് ഞങ്ങളുടെ വീടൊക്കെ. ഇവർ പറയുന്നത് കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വീടിന്റെ പ്രദേശങ്ങളിലേക്ക് മാത്രം വരികയാണ്. പക്ഷേ ഇത്തവണ വീടിന്റെ ഉള്ളിലേക്ക് കയറിയ സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ പരിഭ്രാന്തി തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിരവധി ക്യാമ്പുകൾ ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. 8 മണി വരെയുള്ള കണക്ക് പ്രകാരം 250 പേർ ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേർ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറവൂരിലെ മുനിസിപ്പൽ ചെയർമാൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് പറവൂരിലെ മൊത്തം ചിത്രം, എത്രത്തോളം രൂക്ഷമാണ് കാര്യങ്ങൾ? പറവൂരിൽ നിന്ന് രാവിലെ മുതൽ വളരെ രൂക്ഷമായി തന്നെ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പറവൂർ പുഴയുടെ തീരത്തുള്ള ആളുകളെല്ലാവരെയും കൂടി ഇപ്പോൾ ഒരുമിച്ച് വിവിധ ഒരു 5 ക്യാമ്പുകളായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ ഏകദേശം 150-ഓളം പേരും വന്നു. ഇപ്പോൾ അടുത്ത ക്യാമ്പ് ബോയ്സ് സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു 70 പേരോളം ഉണ്ട്. പുല്ലങ്കുള സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം പ്രദേശത്ത് 5 എണ്ണവും മറ്റിടങ്ങളിൽ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 5 എണ്ണം ഉണ്ട്. മറ്റേ പഞ്ചായത്തുകളിലൊക്കെ നിരവധി ക്യാമ്പുകൾ തുറന്നിരിക്കുകയാണ്. വളരെ രൂക്ഷമായ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ കറണ്ട് പോയി, വെളുപ്പിനെ കറണ്ട് പോയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതും ആളുകൾ ആകെ ഒരു ഭയവുലരായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, സർക്കാരിനും എല്ലാവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇവരെ സഹായിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ പറയുന്ന ഒരു ആശങ്ക, കുറഞ്ഞതൊരു 6 മണിക്കൂർ സമയമെടുക്കും ഡാമുകൾ തുറന്നാൽ വെള്ളത്തിൻ്റെ ഒരു ഫലം ഈ പ്രദേശങ്ങളിലേക്ക് എത്തണമെങ്കിൽ. വെള്ളം ഇപ്പോൾ 3 മണിക്കൊക്കെയാണ് മിക്ക ഡാമുകളും തുറന്നിട്ടുള്ളത്. പുലർച്ചെ ആ വെള്ളം ഈ പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ ഒരു ഉച്ചയ്ക്ക് 12 മണിയോടെ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകും. മാത്രമല്ല വേലി ഇറക്കത്തിൻ്റെ സമയമാണ്, കടൽ ഉൾവലിയുന്ന സമയമാണ്. വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴും പറവൂരിലെ നാട്ടുകാർ.